കൊടകര കള്ളപ്പണ ഇടപാടു കേസിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇഡിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. മൂന്നാഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കാനാണ് നിർദ്ദേശം. കേസിൽ കേന്ദ്ര ഏജൻസികളോട് അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട 50-ാം സാക്ഷി നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. കെ എം ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊടകര കുഴൽപ്പണ കേസിൽ ഇഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിലച്ച സാഹചര്യത്തിലാണ് കേസിലെ 50-ാം സാക്ഷിയായ സന്തോഷ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേന്ദ്ര ഏജൻസികൾ, അതായത് ഇഡിയോടും ആദായനികുതി വകുപ്പിനോടും അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിക്കണം എന്നാണ് ഈ ഹർജിയിൽ സന്തോഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2021 ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും 22 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അതേ വർഷം ജൂണിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. മാത്രമല്ല, അന്ന് ഈ അന്വേഷണത്തിനിടെ ഇത് 3.5 കോടിക്ക് മുകളിൽ വരുന്ന കള്ളപ്പണ ഇടപാടാണ് എന്ന് പോലീസ് കണ്ടെത്തുകയും അക്കാര്യം ഇഡിയെയും ആദായനികുതി വകുപ്പിനെയും ഒപ്പം ഇലക്ഷൻ കമ്മീഷനെയും ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഇതിനിടെ ഈ കേസിൽ ഇഡി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി എത്തുകയും ചെയ്തു. ആ കേസിൽ വാദം നടക്കുന്നതിനിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചത്. ആ സത്യവാങ്മൂലത്തിൽ ഇഡി വ്യക്തമാക്കിയത് ഈ പോലീസിൽ നിന്ന് ലഭിച്ച കുറ്റപത്രം അടക്കമുള്ള രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ PMLA നിയമപ്രകാരം വളരെ വിശദമായ അന്വേഷണം നടത്തുകയും ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും എന്നും ഇഡി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ആ ഹർജി തീർപ്പാക്കുകയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ 3 വർഷം പിന്നിട്ടിട്ടും ഇതുവരെ ഒരു തുടർ നടപടിയും ഉണ്ടായില്ല. ഈ കേസിലെ സാക്ഷികളെ വിളിച്ചുവരുത്താനോ അവരുടെ മൊഴിയെടുക്കാനോ ഒന്നും തന്നെ അന്വേഷണ സംഘം തയ്യാറായില്ല എന്നുള്ളതാണ് ഈ ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇവരോട് എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിക്കണം എന്നാണ് ഈ ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്. ഈ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി സ്വീകരിക്കുന്നതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു ഇതിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇഡിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം ഈ കേസിലെ എതിർകക്ഷികളായ ഇഡിയോടും ആദായനികുതി വകുപ്പിനോടും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും 3 പേർക്കും ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്.